നമസ്കാരം. ഷുവൈബ് അക്തറിനെ നമുക്കെല്ലാം അറിയാം. അദ്ദേഹം പ്രശസ്തനായ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരമാണ്. ഇന്ത്യയിൽ പോലും അദ്ദേഹത്തിന് ധാരാളം ആരാധകരുണ്ട്. അദ്ദേഹം 2011 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതാണ്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം മിക്കപ്പോഴും മാധ്യമ വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട്. എന്നാൽ അതൊന്നും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ പലതും അക്തർ നടത്തുന്ന വിവാദ പരാമർശങ്ങളുടെ പേരിലാണ്. അതിൽ ചിലത് ഇന്ത്യക്കെതിരെയുമാണ്. ഇങ്ങനെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ് പുലുവാല് പിടിക്കുന്നതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്ന് തെളിയിച്ച് ഇപ്പോൾ അക്തറിൻ്റെ ഒരു പുതിയ പരാമർശം വന്നിരിക്കുന്നു. അക്തർ നടത്തിയ ഈ വിവാദ പരാമർശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മുസ്ലിങ്ങൾ കശ്മീർ പിടിച്ചെടുക്കുകയും തുടർന്ന് ഇന്ത്യയെ ആക്രമിക്കുകയും ചെയ്യും എന്നാണ് അക്തർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഖസ്വ ഇ ഹിന്ദിനെക്കുറിച്ച് നേരത്തെ അക്തർ പറഞ്ഞ വീഡിയോയാണ് ഇത്. ഇന്ത്യക്കെതിരായ വിശുദ്ധ യുദ്ധം എന്നാണ് ഖസ്വ ഇ ഹിന്ദിൻ്റെ അർത്ഥം. നിരവധി തീവ്രവാദ സംഘടനകൾ ഇന്ത്യക്കെതിരെ ഇതേ വാചകം ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യക്കെതിരെ നടത്തുന്ന വിശുദ്ധ യുദ്ധം എന്ന അർത്ഥത്തിലാണ് ഇവരെല്ലാം ഖസ്വ ഇ ഹിന്ദ് എന്നുപയോഗിക്കുന്നത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പതിവായി ആളുകളെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരുന്നതിനും ഫണ്ടുണ്ടാക്കുന്നതിനും ഈ പരാമർശം വ്യാപകമായി നടത്താറുണ്ട്. ഈ ആശയം അനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കടുത്ത പോരാട്ടമുണ്ടാകും. അതിൽ ഹിന്ദു ഇന്ത്യക്കെതിരെ നിർണായക വിജയം നേടാനാകുമെന്ന് കരുതുന്നു. ഹിന്ദുക്കളുമായുള്ള യുദ്ധത്തിന് ശേഷം മുസ്ലിം യോദ്ധാക്കൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം കീഴടക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രവചനമാണ് ഇതെന്ന് ചില ഉറുദു പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ സിദ്ധാന്തത്തിന് വിശ്വാസ്യത ഇല്ല എന്നും അത് തെറ്റാണെന്നും മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അക്തർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഖസ്വ ഈ ഹിന്ദു സംഭവിക്കുമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ആറ്റോക്കിലെ നദി രക്തത്താൽ 2 തവണ ചുവപ്പ് നിറമാകും. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സൈന്യം ആറ്റോക്ക് വരെ എത്തും. അതിനുശേഷം സേന ഷമാൽ മഷ്രിക്കിൽ നിന്ന് ഉയരും. ഉസ്ബക്കിസ്ഥാനിൽ നിന്ന് വ്യത്യസ്ത സംഘങ്ങളെത്തും. ഇത് ലാഹോർ വരെ നീണ്ടുനിന്ന ചരിത്രമേഖലയായ ഖൊറാസാനെ സൂചിപ്പിക്കുന്നു. ശേഷം ആ സേന കശ്മീർ കീഴടക്കും. ഇൻഷാ അള്ള, എന്നിട്ട് അവർ മുന്നോട്ട് തന്നെ പോകും. സമാ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അക്തർ ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും അക്തറിൻ്റെ ഈ പരാമർശം അദ്ദേഹത്തിൻ്റെ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ നിന്നുള്ള ആരാധകരുടെ കാര്യമാണ്. അക്തറിന് ഇന്ത്യയിലും ദശലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. അവരിൽ ചിലർ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പതിവ് കാഴ്ചക്കാരാണ്. ഇവരെയെല്ലാം അക്തറിൻ്റെ ഈ വിവാദ പരാമർശം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. വെബ്ഡെസ്ക് തത്വമയി.